So, good morning. मॉर्निंग Good morning, sir. രാവിലെ വളരെ ഫ്ലോയിലാണല്ലോ ആളുകൾ വരുന്നത്. അമ്പത്തഞ്ച് പേരായുള്ളൂ, പകുതി പേരായുള്ളൂ. 110 പേരുടെ ലിസ്റ്റാണ് എനിക്ക് തന്നേക്കുന്നത്. രണ്ട് ബാച്ച് അതില് 57 ലോഗിൻ ചെയ്യുന്നവര് നിങ്ങൾക്ക് തന്നേക്കുന്ന പുതിയ ഇമെയിൽ ഐ ഡി വെച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഈ പഴയ ഇമെയിൽ ഐ ഡി വെച്ച് ചെയ്യരുത്. ലാറ്റർ എൻട്രിക്കാരാണ്, മറ്റവർ ചെയ്യത്തില്ല. ഓൾറെഡി അവർ യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങളുടെ അറ്റൻഡൻസും കാര്യങ്ങളും ഞാൻ നോക്കുമ്പോൾ പുതിയ ഇമെയിൽ അഡ്രസ് വെച്ചിട്ട് എനിക്ക് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ആബ്സെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ല, പ്രസന്റ് അടിക്കണ്ട. ഓക്കെ, കുഴപ്പമില്ല, എന്നാ ടൈപ്പ് ചെയ്തു, കുഴപ്പമില്ല, ഭംഗിക്കിരിക്കട്ടെ. നിങ്ങളെ ക്ലാസ് നോട്ട് സബ്മിറ്റ് ചെയ്യുന്നത് അത് ദിവസം, അതേ ദിവസം ഇന്നത്തെ ക്ലാസ്സിൻ്റെത് നിങ്ങൾക്കൊരു ഡ്യൂ ടൈം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ 100% അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുള്ളൂ. അല്ലാത്ത ലേറ്റ് അറ്റൻഡൻസ് ആയിട്ട് മാർക്ക് കിട്ടുള്ളൂ. അത് 75% ഞാൻ അവോയ്ഡ് ചെയ്യുള്ളൂ. ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ അല്ല നിങ്ങൾക്ക് ഇന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട്, ഇന്നിപ്പോൾ രാത്രി ഒരു ടൈം വരെ തന്നിട്ടുണ്ട്, 11-12 മണി വരെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ക്ലാസ് നോട്ട് സബ്മിറ്റ് ചെയ്യുക. ക്ലാസ് നോട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് അടുത്ത ദിവസം ആയിക്കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വരും. അതിൻ്റെ അകത്ത് ലേറ്റ് അറ്റൻഡൻസിന് അതിൻ്റെ ലേറ്റിന്റെ ക്രെഡിറ്റേ കിട്ടുള്ളൂ. ഓക്കെ, ലെറ്റ് അസ് ജോയിൻ. 69 70 പേര്. കഴിഞ്ഞ ദിവസം എന്താ അവസാനം പറഞ്ഞ, ഏതാണ് ടോപ്പിക്, ഏത് വെച്ചിട്ട് നിർത്തിയത്? കോഡ് പ്ലേറ്റിന്റെ ഇവിടെ നിർത്തിയിരുന്നു. കോഡ് പേറ്റിന്റെ ഒരു കേസ് പറഞ്ഞു ഞാൻ അല്ലേ. സെന്ററില് അതായത് സ്റ്റേഷനറി പ്ലേറ്റ്, മൂവിംഗ് പ്ലേറ്റ് നമ്മൾ നോക്കിയില്ല, സ്റ്റേഷനറി കർവ്ഡ് സർഫസിന്റെ സെന്ററില് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ജെറ്റ്, അതിന്റെ കേസാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. സോ വിൽ കണ്ടിന്യൂ ഫ്രം There onwards. Okay. ഞാൻ പവർ പോയിന്റ് ഷെയർ ചെയ്ത്, വിസിബിൾ ആണോ നിങ്ങൾക്ക്? ഓക്കെ, സോ നൗ ലെറ്റ് അസ് കൺസിഡർ ദ സെക്കൻഡ് കേസ്. നമ്മുടെ ഇതിന്റെ ഫ്രണ്ടിലുണ്ട്. ഇത് വ്യൂ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക. ഞാൻ പ്രസന്റേഷൻ മോഡിലല്ല ഇട്ടേക്കുന്നത്. കാണാലോ, അതായത് സെക്കൻഡ് കേസ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനറി കർവ്ഡ് പ്ലേറ്റ് തന്നെ അതിന്റെ ടിപ്സിൽ, ഏതെങ്കിലും ടിപ്പിൽ എൻ്റർ ചെയ്തിട്ട് സെക്കൻഡ് ടിപ്പിൽ കൂടി റിലീവ് ചെയ്യുക. അപ്പൊ ഇതാണ് അതിന്റെ ടിപ്പ് എന്ന് പറയുന്ന രണ്ട് എൻഡ്. കഴിഞ്ഞതിൽ നമ്മൾ സെന്ററിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത്. നൗ ലെറ്റ് അസ് കൺസിഡർ ദാറ്റ് ദിസ് ഇസ് ദ ജെറ്റ് വിച്ച് വിൽ ബി striking this curved surface at the tip and it enter tangentially. ഈ വി ആണ് വെലോസിറ്റി വെക്ടർ ആൻഡ് ദാറ്റ് ഇൻക്ലിനേഷൻ ഇസ് മാർക്ക്ഡ് ആസ് തീറ്റ. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇൻക്ലിനേഷൻ തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് അവർ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എക്സ് ആയിട്ടും വെർട്ടിക്കൽ ഡയറക്ഷൻ വൈ ആയിട്ടും. അപ്പൊ ഫോഴ്സ് വിൽ ബി ഹാവിങ് X and Y components, Fx and Fy, we can compute from
ഇത് കമ്പോണൻസ് ഓഫ് ദ വെലോസിറ്റി. ഇവിടെ നോക്കുക, വെലോസിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ ഇതിൽ എന്തായിരുന്നു, ഹൊറിസോണ്ടലി ആണ് വന്ന് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നൗ ഹിയർ ഇറ്റ് എന്റർ ടാൻജൻഷ്യലി മീൻസ് അറ്റ് ആൻ ഇൻക്ലിനേഷൻ തീറ്റ. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ഹാവിംഗ് ടു കമ്പോണൻസ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട് വെലോസിറ്റിക്ക്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇൻലെറ്റില് വി കോസ് തീറ്റ എന്ന്, ഇതാണ് ഇൻലെറ്റ് എങ്കിൽ ഇൻലെറ്റ് എൻട്രി നടക്കുന്ന എൻട്രി പോയിന്റിലെ വെലോസിറ്റി വി കോസ് തീറ്റ, അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എക്സ് കമ്പോണന്റും വി സൈൻ തീറ്റ അതിന്റെ വൈ കമ്പോണന്റും. ആൻഡ് ദ സെയിം അസംപ്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതേ അസംപ്ഷൻ തന്നെയാണ്. എന്താണ് സ്മൂത്ത് സർഫസ് ആണ്, when the surface is smooth the loss is negligible. appo adayad and exit il idana second dip idanengile aa second dip il exit cheyna velocity um v thanneyanu, because there is no loss, so the same velocity the jet will exit the surface with the same velocity. ee va again you can split into two components. அப்ப அதின் ஹொரிசோண்டல் கம்போனன்ட் v cos θ ആയും v sin θ வெர்டிகல் கம்போனன்ட் ആയിട്ട് കിട്ടും. Now we can compute the force. இവിടെ കാണിച്ച ഇൻലെറ്റിലും ഇൻലെറ്റിലും എക്സിറ്റിലും രണ്ട് കമ്പോണൻസും ഉണ്ടതിനെ അല്ല ഇതിനെ ഇവിടെ ഈ x കമ്പോണന്റ് y കമ്പോണന്റ് ഉണ്ട്, x കമ്പോണന്റ് y കമ്പോണന്റ് ഉണ്ട്. So you can compute fx and fy. fx കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻ ദി x ഡയറക്ഷൻ എടുക്കുക. FY കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ദാറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻ ദി വൈ ഡയറക്ഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ടേംസ് നേരത്തെ പറഞ്ഞേക്കുന്ന വേറെ പുതിയ നൊട്ടേഷൻസ് ഒന്നുമില്ല. വി വെലോസിറ്റി വെക്ടർ റെപ്രസെന്റ് ചെയ്തിട്ട്, അതായത് വെലോസിറ്റി വെക്ടർ വിയുടെ ഡയറക്ഷൻ തീറ്റ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം വരച്ചെടുക്കുക, ഡയഗ്രാം വരച്ചെടുത്ത് നെക്സ്റ്റ് വിൽ ബി ഡിറൈവ് ദ ഇക്വേഷൻസ്. സോ യു കെൻ നൗ കോപ്പി ദ ഡയഗ്രാം. ഓക്കെ, ടൈപ്പ് ചെയ്യുക മെസ്സേജിൽ.
ഓഫീസുള്ള ആയില്ല ആയോ? വന്നോ? ആയിട്ടില്ല. വന്നു സാറേ. ഡയഗ്രാം വരച്ച് കഴിഞ്ഞതാണോ നിങ്ങളുടെ? ഡയഗ്രാം വരച്ച് കഴിഞ്ഞോ? ഹലോ, ഹലോ, ഡയഗ്രാം വരച്ചു കഴിഞ്ഞോ? നമ്മുടെ കഴിഞ്ഞു. ഓക്കെ 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 നെക്സ്റ്റ് സ്ലൈഡ്. So fx and fy, will you compute that? fx fy angle compute cheyum. fx nu parayunnathu kekkavo ningalku? Kekkan sir. Kekkan sir. Okay, so the force in the x direction will be mass flow rate, mass flow rate again rho av, into velocity in the x direction at the inlet minus velocity in the x direction at the exit. അപ്പൊ എക്സ്ട്രാക്ഷൻ വെലോസിറ്റി എന്താണ്? വി കോസ് തീറ്റ ഇൻലെറ്റ് ഉള്ളത്. എക്സിറ്റിലാണെങ്കിൽ നെഗറ്റീവ് എക്സ്ട്രാക്ഷൻ. നിങ്ങൾ ഡയറക്റ്റ് നോക്കുക, വി കോസ് തീറ്റ തന്നെയാണ് മാഗ്നിറ്റ്യൂഡ്, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതാണ് മൈനസ് വി കോസ് തീറ്റ എന്ന് വെക്കുന്നത്. അപ്പൊ വി കോസ് തീറ്റ മൈനസ് മൈനസ് വി കോസ് തീറ്റ, സോ ദാറ്റ് എൻഡ് അപ്പ് വിത്ത് ടു റോ എ വി സ്ക്വയർ കോസ് തീറ്റ. വി കോസ് തീറ്റ പ്ലസ് വി കോസ് തീറ്റ വരും. സോ ഫൈനലി വി ഹാവ് ദി x component of the force as rho av square cos theta. With the x component of the force, similarly you can compute y component. Y component endana rho av into v1 y directional velocity v1 by v2 by nu parayunnathu exit le endana exit le y directional velocity, and both are equal. V sin theta ആണ്. രണ്ടും രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്, രണ്ടും അപ്പോർഡ് ഡയറക്ഷൻ അല്ല. എക്സിറ്റ് ലൈം ഇൻലെറ്റ് ലൈം വൈ ഡയറക്ഷൻ കമ്പോണന്റ് വെലോസിറ്റി സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സോ ദാറ്റ് റിസൾട്ട്സ് ഇൻ എഫ് വൈ ഈക്വൽ ടു സീറോ. അപ്പോൾ ഒരു സിമ്മെട്രിക്കൽ ആയിട്ടുള്ള ഒരു ടിപ്പ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മളൊരു ഫിഗറി കൺസിഡർ ചെയ്തേക്കുന്നത് ഇവിടെ വായിക്കുക. ഇത് സിമ്മെട്രിക്കൽ കർവ്ഡ് വെയിൻ. ഒരു ഇത് വരയ്ക്കുവാണെങ്കിൽ ഇൻലെറ്റും എക്സിറ്റും ഒരുപോലെയാണ്, സിമ്മെട്രിക്കൽ ആണ് രണ്ട് സൈഡും രണ്ട് പാർട്ടും. സോ വി ക്യാൻ ഫോർ സച്ച് എ കർവ്ഡ് സർഫസ് വി ഹാവ് വിൽ ബി ഈക്വൽ ടു സീറോ. അപ്പോൾ ഒരു കർവ്ഡ് സർഫസിന്റെ ഒരു സെക്കൻഡ് കേസ് ആയിട്ട് മനസ്സിലാക്കുക. നൗ ലെറ്റ് അസ് മൂവ് ഓൺ ടു ദ തേർഡ് കേസ്, വിച്ച് ഈസ് ജെറ്റ് സ്ട്രൈക്കിംഗ് അറ്റ് വൺ എൻഡ് ഓഫ് ഓഫ് ആൻ അൺസിമെട്രിക്കൽ ക്ലൗഡ് സർഫസ്. അൺസിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും ഇവിടെ നോക്കി, ഇവിടുത്തെ ആംഗിൾ, ഇവിടുത്തെ ഈ ടിപ്പ് ഒരേ ഇൻക്ലിനേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യുന്ന ഡിഫറെന്റ് ആംഗിൾ ആയിരിക്കും. ഇവിടെ തീറ്റയാണ് മാർക്ക് ചെയ്തേക്കുന്നത്, ഇവിടെ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന ആംഗിൾ സൈ ആണ്. രണ്ടാമത്തെ എക്സിറ്റിലെ ആംഗിൾ ഫൈ എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്, ഇവിടെ തീറ്റ ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. സോ യു നൗ ഡ്രോ ദിസ് ഫിഗർ. ഹെഡിങ് എഴുതുക, ജെറ്റ് സ്ട്രൈക്കിംഗ് അറ്റ് വൺ ടിപ്പ് എൻഡ് ഓഫ് അൺസിമെട്രിക്കൽ കർവ്ഡ് പ്ലേറ്റ്. നേരത്തെ ഉള്ളത് സിമെട്രിക്കൽ ആയിരുന്നു, ഇത് ഒരു അൺസിമെട്രിക്കൽ. അൺസിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും രണ്ട് ഇൻക്ലിനേഷൻ ആയിരിക്കും. ഇവിടെ എൻറർ ചെയ്യുന്ന വെലോസിറ്റി വെക്റ്റർ വിയുടെ ഇൻക്ലിനേഷൻ തീറ്റ ആണെങ്കിൽ ഈ ടിപ്പിൽ ഇതിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഇപ്പൊ രണ്ട് രണ്ട് ടിപ്പ് രണ്ട് ഇൻക്ലിനേഷൻസിൽ ആണെങ്കിൽ അൺസിമെട്രിക്കൽ എന്ന് പറയുന്നത്. ഫിഗർ വരയ്ക്കുക.
നേരത്തെ വരച്ച അതേ ഫിഗറിൽ തന്നെ ഈ ആംഗിൾ ഡിഫറൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചാൽ മതി. ഇവിടെ തീറ്റ ആണ്, സോ തീറ്റ വി ക്യാൻ റിസോൾവ് ഇൻ ടു ബി കോസ് തീറ്റ ബി സൈൻ തീറ്റ. Here the inclination is phi, so you can resolve into v cos phi and v sin phi. So ഇല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസസും വരാം. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള സർഫസ് ആണ്. അപ്പോൾ ജെറ്റ് ഇൻലെറ്റ് ടിപ്പിൽ ടാൻജൻഷ്യൽ ആയിട്ട് എൻ്റർ ചെയ്യുന്നു, എക്സിറ്റിലെ ടാൻജൻഷ്യൽ ആയിട്ട് ലീവ് ചെയ്യുന്നു. ആ രണ്ട് ഇൻക്ലിനേഷൻസ് തീറ്റ ആയും ഫൈയും ആണ് ഈ കേസിൽ. നേരത്തെ രണ്ടും തീറ്റ ആയിരുന്നു എടുത്തു നമ്മൾ. ഫിഗറ് വരച്ച് കഴിഞ്ഞ് മാർക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മെസ്സേജ് കണ്ടിന്യൂ. വരച്ചു കഴിഞ്ഞവര് ഓക്കെ മാർക്ക് ചെയ്യൂ. ഈ കേസിലാണെന്നുണ്ടെങ്കിൽ സെയിം ഇക്വേഷൻസ് തന്നെ മതി. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഇക്വേഷൻസ് തന്നെയാണ്. വ്യത്യാസം എന്താണ്? വി വൺ എക്സ് എന്ന് പറഞ്ഞത് ബി കോസ് തീറ്റ ആണ്. വി വൺ വൈ ഇസ് വി സൈൻ തീറ്റ. വി ടു എക്സ് നേരത്തെ വി കോസ് തീറ്റ ആയിരുന്നു, മൈനസ് വി കോസ് തീറ്റ ആയിരുന്നു, ഇപ്പൊ മൈനസ് വി കോസ് ഫൈ. ഇൻക്ലിനേഷൻ ഫൈ ആയതുകൊണ്ട് മൈനസ് വി കോസ് ഫൈ. വി ടു വൈ ഇസ് വി സൈൻ ഫൈ. സോ യു ക്യാൻ നൗ write the equation for the force in x and y direction. Fx nu parayunnathu mass flow rate into v1x minus v2x, adha rho av into v1x nu parayunnathu v cos theta minus minus v cos phi. So rendu inclinations ulla rendu idu varu. Appo nerthe 2 rho v rho av square cos theta nu varum. Instead now we have rho av square into cos theta plus cos phi. Similarly, the force exerted in y direction will be rho av into v1y minus v2y. Which means that rho av into v sin theta. V1y is equal to v sin theta. V2y is equal to v sin phi. So what we have finally, the y direction force is fy equal to rho av square into sin theta minus sin phi. Okay, questions are there. Okay, ഇവിടെ ഉള്ള ഇതും എഴുതി എടുക്കണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇക്വേഷൻസ് മാത്രം എഴുതി വെക്കണം. FX how you are getting this equation, mass flow rate into velocity difference in x direction. Fy will be mass flow rate into velocity difference in the y direction. So sin theta sin phi is and equal anundengil again you will be getting as zero fy. Theta phi same um symmetrical avu surface. Okay, so now move on to the next slide.
Now let us consider the curved surface which is moving. നമ്മളെ പറഞ്ഞ മൂന്ന് കേസ് ആയാലും എന്തായിരുന്നു സ്റ്റേഷനറി കർവ്ഡ് സർഫസിന്റെ കേസ് ആയിരുന്നു. നൗ ലെറ്റ് അസ് കൺസിഡർ ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ജെറ്റ് സ്ട്രൈക്കിംഗ് ഓൺ എ കർവ്ഡ് സർഫസ് വിച്ച് ഈസ് മൂവിംഗ്. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് കേസ് ആയിട്ട് ലെറ്റ് അസ് കൺസിഡർ ദാറ്റ് ദ ജെറ്റ് ഈസ് സ്ട്രൈക്കിംഗ് അറ്റ് ദ സെന്റർ ഓഫ് ദി കർവ്ഡ് സർഫസ്. യു ഡ്രോ ദാറ്റ് ഫിഗർ. So here V again the jet velocity, and you can see notation U that represent the velocity with which this curved surface is moving. നേരത്തെ സ്റ്റേഷനറി ആയിരുന്ന സർഫസ്, now it is moving with velocity U. ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് അതിന്റെ പൊസിഷൻ ആഫ്റ്റർ സം പീരിയഡ് ഓഫ് ടൈം. You draw that figure and mark all notations, what all you can see from the slide. So once you completed, you type OK in the message box. Again, we make the same assumption that the surface is smooth so that the energy loss is negligible during the impact of the water jet with the surface. You type OK if you completed the figure. So ivada okay, so here what you can see here is the jet is approaching the surface with velocity v. idana jet inde velocity v mark cheyidirikkunathu. Then you can see the surface is moving horizontal direction with velocity u which is marked here. So the relative velocity with which the jet will be striking the surface will be v minus u. idu move cheyyunnundo ജെറ്റ് വരുന്ന അപ്രോച്ച് ചെയ്യുന്ന വെലോസിറ്റി വി. സോ ദ എഫക്റ്റീവ് വെലോസിറ്റി ഓർ ദ റിലേറ്റീവ് വെലോസിറ്റി വിത്ത് വിച്ച് ദ ജെറ്റ് വിൽ ബി ആക്ച്വലി സ്ട്രൈക്കിംഗ് ദ സർഫസ് വിൽ ബി വി മൈനസ് യു. അങ്ങനെ രണ്ടൊരു ഡയറക്ഷനിലാണ്. അപ്പൊ അതാണ് ഇവിടെ ലീവ് ചെയ്യുന്ന വെലോസിറ്റി. ഇവിടെ മാർക്ക് ചെയ്തൊക്കെ നോക്കുക, വി മൈനസ് യു. യു ക്യാൻ സീ ഹിയർ ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് വിൽ ബി ലീവിംഗ് ദ സർഫസ് ഇത് റിലേറ്റീവ് വെലോസിറ്റി വി മൈനസ് യു. ഇനി ഇവിടെ ഇൻലെറ്റ്, ഇൻലെറ്റ് എന്ന് പറയുന്നത് സെന്ററിലാണ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. സ്ട്രൈക്ക് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ ദി സ്ട്രൈക്കിംഗ് പോയിന്റ് ദർ ഈസ് നോ വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. അപ്പം എൻറ്റയർ വെലോസിറ്റി എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ആണ് ജെറ്റ് ഹൊറിസോണ്ടലി ആയിട്ട് ട്രാവൽ ചെയ്ത് വരുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ ഇറ്റ് ലീവ് ദ സർഫസ്, ഇവിടെ ലീവ് ചെയ്യുമ്പോൾ എന്താണ് നോക്കിയാൽ വി മൈനസ് യു എന്ന് പറയുന്നത്
that is making an angle theta with the horizontal. So you can resolve this relative velocity v minus u into two components. V minus u sine theta vertical component, v minus u cos theta horizontal component, that is negative expression. So you have now velocity components marked at the exit tip of the surface. Now with this you now write the equations for the force exerted by the jet on the surface in x and y directions. So you mark the, you write the equation for the force which will be mass flow rate. Mass flow rate oda vechu nokka actual quantity which will be reaching the surface. Endana jet inde velocity adin equivalent aayittulla total mass will be striking the surface. But when the plate is moving with velocity u, actual quantity that will be striking the surface will be rho a into v minus u. So that is rho a v minus u into fx endayirikkum. Inlet-le velocity. Inlet velocity nu parayunnathu v minus u. Aanu v relative velocity edukkanam. Inlet tip-le v minus u minus exit-le component nokka v minus u cos theta aanu. Adu negative x direction-il aanu. Adu avada minus v minus u cos theta. So this minus minus will become now plus. So now you can take this v minus u outside so that fx will be rho a v minus u square into 1 plus cos theta. So the force exerted by the jet on the curved surface in x direction will be rho a v minus u square. 92 kodutale what will be getting? Theta equal to 92 kodutha endu kittum? Fx inde value endu kittum? If theta equal to 90, what does it mean? So it will be then, you will be getting the equation for vertical plate moving with velocity u. So rho a v minus u square into 1 plus cos theta. Similarly, you can write the equation. FOI equation is it? You can write the FOI. FOI is it? One work done calculate and then we FOI is always available. Because the plate move in the x direction. So the total work done will be in the x direction. Y direction work done more in the 0 area. Because the plate is moving in the x direction only. So what will be the equation for FY? Can you write the equation for FY? Screen put. Sir, presentation put. Yeah. Then what type? Under low. Presentation or? Presentation boy. What do you need to know? ഞാൻ സ്റ്റോപ്പ് ഷെയറിംഗ് വല്ലതും പ്രസ് ചെയ്ത് കാണും. വന്നോ? വെലോസിറ്റി ഡിഫറൻസ് റോ എ വി മൈനസ് യു ഇൻറ്റു റോ എ വി മൈനസ് യു ഇൻറ്റു ബ്രാക്കറ്റിലെ ഇൻലെറ്റിലെ വൈ ഡയറക്ഷൻ വെലോസിറ്റി എന്താണ് സീറോ മൈനസ് സീറോ മൈനസ് വി മൈനസ് യു സൈൻ തീറ്റ. സോ വാട്ട് യു വിൽ ബി ഹാവിംഗ് ഇസ് മൈനസ് റോ എ വി മൈനസ് യു സ്ക്വയർ
സൈൻ തീറ്റ. ആ നെഗറ്റീവ് സൈൻറെ മീനിങ് എന്ന് പറയുന്നത് എഫ് വൈയുടെ ഡയറക്ഷൻ എന്തായിരിക്കും, നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, നമ്മളിൽ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, എഫ് ഐ നമ്മൾ കാണിക്കുന്നത് അപ്പോർഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നെഗറ്റീവ് സൈൻറെ മീനിങ് എന്ന് പറയുന്നത് ആക്ച്വൽ ഫോഴ്സ് ഈസ് ദി വൈ ഡയറക്ഷൻ. എഫ് ഐയുടെ ഇക്വേഷൻ യു വിൽ ബി ഗെറ്റിംഗ് ആസ് റോ എ വി മൈനസ് യു സ്ക്വയർ മൈനസ് റോ എ വി മൈനസ് യു സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഫോഴ്സ് എഫ് ഐ ഈസ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. Now you compute the work done. Work done by the jet exerted on. So the work done by the jet per second. Unit time or mass flow rate are taken. Unit time is mass quantity. So work done per second will be equal to Fx. Fy is Fx. Fx into distance traveled in the x direction. So that will be fx into u. Unit time ile u aanu distance traveled. So that you will be getting as rho a v minus u square into u into 1 plus cos theta. Equation la theta 90 ittu kaniyala ningal nerthe ulla flat plate inde case ulla equation kittum, same moving case ulla equation kittum ningalku. Theta if you put theta equal to 90 it will give you the equation for vertical flat plate. Okay, now kinetic energy. Again, നമ്മൾ എഫിഷ്യൻസി കാണാൻ, ജെറ്റിന്റെ എഫിഷ്യൻസി കാണാനായിട്ട് പവർ ട്രാൻസ്മിറ്റഡ് ഓർ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ പവർ ആണ്. സോ ദിസ് വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ജെറ്റിന്റെ ആക്ച്വൽ കൈനറ്റിക് എനർജി. സോ ദ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് റോ എ ഇൻറ്റു വി. ഇവിടെ റോ എ ബി എടുക്കാൻ കാരണം വെച്ചാൽ ആക്ച്വലി ജെറ്റ് എന്ന് പറയുന്നത് നോസിലിൽ നിന്ന് വരുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി എടുക്കണം അവിടെ, നോട്ട് റോ എ ഇൻറ്റു വി മൈനസ് യു അല്ല, അത് ആക്ച്വൽ ക്വാണ്ടിറ്റി വിച്ച് സ്ട്രൈക്കിംഗ് ദ പർപ്പസ് ആണ്. So actual what is the maximum energy available with the jet is half rho av into v square, that is the kinetic energy. So if you take the ratio of this work done per second or the power transmitted by kinetic energy of the efficiency of the jet, so what റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വൺ യു ഹാവ് ഇറ്റ ഈക്വൽ ടു ടു ഇൻറ്റു വി. സോ ദിസ് നൗ റെപ്രസെന്റ് ദി ഇക്വേഷൻ ഫോർ ദി എഫിഷ്യൻസി ഓഫ് ദി ജെറ്റ്. എഴുതി കഴിഞ്ഞാൽ ഒരൊന്ന് ഓക്കെ അടിക്കുന്ന പോലെ. If I complete it, please type okay so that we can move on to the next topic. Now let us നമ്മളെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നൗ ലെറ്റസ് നൗ ഫൈൻഡ് ഔട്ട് ദി കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. അത് നമ്മൾ വെലോസിറ്റി, രണ്ട് വെലോസിറ്റി നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു, ഒന്ന് ജെറ്റിന്റെ വെലോസിറ്റി വിയും പ്ലേറ്റിന്റെ വെലോസിറ്റി യു. നൗ ലെറ്റസ് ഫൈൻഡ് ഔട്ട് വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഫോർ ദ മാക്സിമം ജെറ്റ് എഫിഷ്യൻസി. കണ്ടീഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, വട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് യു വിച്ച് വിൽ ബി defining the maximum efficiency for the jet. So nammal ad engane kaanunnu, ningale mathematics padichittund, endaanu oru quantity maximum nu paranjale aa maximum point il endayirikkum, maximum or minimum engane kaanda conditions nammal define mathematically, how will you find out, how will you express that condition?
അതിന്റെ ഡെറിവേറ്റീവ് സീറോ ആയിരുന്നു. ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ ഡിഫൈനിങ് ദ മാക്സിമം എഫിഷ്യൻസി ഓഫ് പോയിന്റ് ഡിസ് ഡൺ ഇസ് ടു ഡിറൈവ് ദിസ് ഈറ്റ വിത്ത് റെസ്പെക്ട് ടു യു ആൻഡ് ഇക്വേറ്റ് ടു സീറോ. അതവിടെ ചെയ്തേക്കുന്നത്. സോ ഡി ഈറ്റ ബൈ ഡി യു വിൽ ബി ഈക്വൽ ടു സീറോ ഫോർ മാക്സിമം ഓർ മിനിമം, മാക്സിമം ഓർ മിനിമം. അപ്പൊ അതാണ് അവിടെ ചെയ്തേക്കുന്നത്. സോ ദാറ്റ് വി ക്യാൻ നൗ ഗെറ്റ് എ ഡിഫ ഗെറ്റ് ദി കണ്ടീഷൻ ഫോർ മാക്സിമം ഓർ മിനിമം കണ്ടീഷൻ ഓർ മിനിമം വാല്യൂ ഓഫ് ദി എഫിഷ്യൻസി ഓഫ് ദ ജെറ്റ്. അപ്പൊ അത് നോക്കി ഇവിടെ ചെയ്തേക്കുന്നത്. സോ ഡി ബൈ ഡി യു ഓഫ്, ഇവിടെ വാല്യൂബിൾ യു ആണ്, ഡി ബൈ ഡി യു ഓഫ് ഈറ്റ, ഈറ്റയുടെ എക്സ്പ്രഷൻ നേരത്തെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ടു ഇൻറ്റു വി മൈനസ് യു സ്ക്വയർ യു, വൺ പ്ലസ് കോസ് തീറ്റ ബൈ വി ക്യു. സോ യു യു ക്യാൻ നൗ ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ. ഇവിടെ കോൺസ്റ്റൻസ് എല്ലാം ആവശ്യം എടുത്തേക്കാണ്, ടു വൺ പ്ലസ് കോസ് തീറ്റ ബൈ വി ക്യൂബ് ഇൻറ്റു ഡി ബൈ ഡി യു ഓഫ് വി സ്ക്വയർ യു പ്ലസ് യു ക്യൂബ് മൈനസ് ടു വി യു സ്ക്വയർ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫൈനലി സീ വട്ട് ഐ ഹാവ് ഈസ് വി സ്ക്വയർ പ്ലസ് ഇതിന്റെ ഇക്വേഷനെ സീറോ ഇക്വേറ്റ് ചെയ്യാം. ഫോർ ദ മാക്സിമം ഓർ മിനിമം പോയിന്റ് ദിസ് ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു സീറോ. സോ ദാറ്റ് ഡെറിവേറ്റീവ് ഈസ് ദിസ് വൺ, വി സ്ക്വയർ പ്ലസ് ത്രീ യു സ്ക്വയർ മൈനസ് ഫോർ വി യു ഈക്വൽ ടു സീറോ. ഓർ അഗെയിൻ സോ യു ഹാവ് നൗ ടു കണ്ടീഷൻസ്, വി ഈക്വൽ ടു യു, വി മൈനസ് യു ഇൻറ്റു വി മൈനസ് ത്രീ യു ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെ സീറോ ആണ് കേട്ടോ. അത് v minus u into v minus 3u equal to 0. So that gives you two set of values. Either v can be equal to u or v can be equal to 3u. ഈ v equal to u ആയ എന്തായിരിക്കും പ്രശ്നം? ആ രണ്ട് ഇക്വേഷൻസ് നോക്ക്. v equal to u ആയ എന്താണ് പ്രശ്നം? എഫിഷ്യൻസി എന്തായിരിക്കും? ഇതാ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. v equal to u ആയി കഴിഞ്ഞാൽ എഫിഷ്യൻസി എന്തായി? സീറോ ആയി. When v equal to u, eta equal to u. So that is the minimum condition, minimum condition for minimum efficiency value. So eta minimum equal to 0. So when eta minimum equal to 0, v equal to u. So the second set of value, v equal to 3u, are the maximum value. Depends on the other. So for maximum efficiency, v equal to 3u. Jet in the velocity in the variable, plate in the velocity in the 3 times I think. Corresponding to maximum efficiency. So v equal to 3u, or you can write u as equal to v by 3. ഈ v by 3 നിങ്ങൾക്ക് ഇവിടെ തിരിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷനിൽ. ഈറ്റ മാക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ബാക്ക് ഇൻ ദിസ് ഇക്വേഷൻ യു ഗെറ്റ് 2 ഇൻടു v മൈനസ് u v minus v by 3 square into v by 3 into 1 plus cos theta by v cube. So simplify the equations for maximum efficiency of the jet. Eta max equal to 8 by 27 into 1 plus cos theta. Then you have theta value and it is theta is a variable here. So if theta equal to 0, theta equal to 0 and theta equal to 0 എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ വിൽ ബി, ഇഫ് തീറ്റ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? വട്ട് ഈസ് തീറ്റ ഈക്വൽ ടു 0? 0 1 ആണ്. സോ വട്ട് വി ഹാവ് ഈസ് 1 പ്ലസ് 1 2. സോ തീറ്റ മാക്സ് വിൽ ബി 2 ഇൻടു 8 ബൈ 27 വിച്ച് ഈസ് 16 ബൈ 27 വിച്ച് വിൽ ബി 15 ആണ്. ഈ ഡയഗ്രം, ആ ഡയഗ്രം എടുക്കാം. ഈക്വൽ ടു സീറോയുടെ വാല്യൂ നമുക്ക് കിട്ടി 59.26 മാക്സിമം എഫിഷ്യൻസി. അപ്പൊ തീറ്റയുടെ വാല്യൂ അനുസരിച്ച് മാക്സിമം എഫിഷ്യൻസിയുടെ വാല്യൂ മാറും. എല്ലാ എല്ലാ കർവ് സർഫസിലും ഒരേ മാക്സിമം എഫിഷ്യൻസി അല്ല. തീറ്റ ഡിഫറൻ്റ് ആണ്, തീറ്റ തീറ്റ മാക്സിമം ഡിഫറൻ്റ് ആയിരിക്കും. തീറ്റ സീറോ ആയിരിക്കുന്ന കേസിൽ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് 59.26. തീറ്റ 60 സീറോ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? വട്ട് ഡസ് ഇറ്റ് മീൻ തീറ്റ ഈക്വൽ ടു സീറോ? ഈ ഫിഗർ എടുക്കാം. തീറ്റ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇതല്ല, സോറി, വട്ട് വിൽ ബി തീറ്റ ഈക്വൽ ടു സീറോ?
പറയാമോ? ആലോചിച്ച് നോക്കൂ, തീറ്റ സീറോ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ സീറോ എന്ന് പറഞ്ഞാൽ ഇത് ലീവ് ചെയ്യുന്നത് ടാൻജൻഷ്യലി ആയിരിക്കും, ഹൊറിസോണ്ടലി ആയിരിക്കും, അതല്ല മീനിങ്. ഈ തീറ്റ ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഹൊറിസോണ്ടൽ ഈ വെലോസിറ്റി വെക്റ്റർ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ്. തീറ്റ സീറോ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ലീവ് ആണെന്നുണ്ടെങ്കിൽ അത് ആ പൈപ്പ് കർവ്ഡ് സർഫസിന്റെ പ്രത്യേകത എന്തായിരിക്കണം? ഒരു സെമി സർക്കുലാർ, അതായത് ഒരു സെമി ഒരു സർക്കിള് പകുതി ആയി കഴിഞ്ഞാൽ അതിന്റെ എൻഡ്സ് എങ്ങനെയായിരിക്കും? രണ്ട് എൻഡ് എൻട്രി അല്ലെങ്കിൽ ലീവ് ചെയ്യുന്ന വെലോസിറ്റി എന്തായിരിക്കും? ഹൊറിസോണ്ടലി ആയിരിക്കും. ബിക്കോസ് സെമി സർക്കിളിന്റെ പകുതി, സർക്കിളിന്റെ പകുതി അതാ സെമി സർക്കിൾ എന്ന് പറഞ്ഞു. സെമി സർക്കിൾ ആർ വെയിൻ. അപ്പൊ സെമി സർക്കുലാർ വെയിന്റെ കേസിൽ അതിന്റെ ഇൻലെറ്റ് ടിപ്പ് ആയാലും എക്സിറ്റ് ടിപ്പ് ആയാലും രണ്ട് ടിപ്പിലും തീറ്റ ആംഗിളിൽ ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് തീറ്റ വിൽ ബി ഈക്വൽ ടു സീറോ. അതാണ് പ്രത്യേകത. അപ്പൊ അത് ഇത് ഓർത്ത് വെക്കുക. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല് ചിലപ്പോ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലത്തിൽ നമ്മുടെ ഇത്രേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ സെമി സർക്കുലാർ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നോ ദാറ്റ് ഫോർ സെമി സർക്കുലാർ കേസസ് സെമി സർക്കുലാർ പ്ലേറ്റ് ഓ സെമി സർക്കുലാർ വെയിൻ, വെയിൻ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സർഫസിനെ പറയുന്നതാണ്. ആ സെമി സർക്കുലാർ വെയിന്റെ കേസിൽ തീറ്റ വാല്യൂ സീറോ എന്നുള്ളത് അറിയണം. അത് ഓർത്ത് വെക്കുക, നിങ്ങൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക നിങ്ങളെ. ഇതൊക്കെ ഓക്കെ. Okay, next case, it will not be, I will not be able to complete this. Just a figure parayam, idu kodala karyangal namukku adutha class la naale discuss cheyyam. Maara ee diagrams actually onnu varachu kaanikana ningale. So I think I will be able to demonstrate that tomorrow. Innu ippa enikku limitation undu idu varakkanayittu pattunnilla. I don't have that device with me. Naale mudhal namukku ഈ ഡയഗ്രം എന്ന് പറയുന്ന വെലോസിറ്റി, ഇത് എന്ന് പറയുന്നത് ഇനിയിപ്പോ നമ്മൾ അടുത്ത കേസ് എന്ന് പറയുന്നത് ടിപ്പിൽ എൻട്രി ചെയ്യുന്നതാണ്. ആൻഡ് ദ ടൈപ്പ് ഓഫ് സർഫസ് ഈസ് അൺസിമെട്രിക്കൽ. സിമെട്രിക്കൽ ആവോ അൺസിമെട്രിക്കൽ ആവോ, സോ വിൽ ബി കൺസിഡർ അൺസിമെട്രിക്കൽ കേസ്. അൺസിമെട്രിക്കൽ കേസ് കൺസിഡർ ചെയ്താൽ പിന്നെ സിമെട്രിക്കൽ കേസ് പറയാനായിട്ട് അതിന് നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ. ഒരു അൺസിമെട്രിക്കൽ കർവ്ഡ് പ്ലേറ്റിന്റെ ടിപ്സിൽ എൻട്രി ചെയ്ത് ഒരു ടിപ്പിൽ എൻട്രി ചെയ്ത് അല്ലെങ്കിൽ ഒരു എൻഡിൽ എൻട്രി ചെയ്ത് മറ്റേ എൻഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന രീതിയിലുള്ളത്. അപ്പോൾ രണ്ട് വെലോസിറ്റി ട്രയാംഗിൾസ്, ഇതിനെ ഈ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത് വെലോസിറ്റി ട്രയാംഗിൾസ് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ വെലോസിറ്റി വെക്ടേഴ്സ് പല ടേംസും വന്നിട്ടുണ്ട്. വി വൺ, യു വൺ, വി ആർ വൺ, വി എഫ് വൺ, വി ഡബ്ല്യു വൺ. അപ്പൊ ഈ നൊട്ടേഷൻസ് എന്താന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ എക്സിറ്റിലെ വെലോസിറ്റി, അപ്പൊ രണ്ട് ഓക്കെ. ഫോർ ദ ടൈം ബീയിങ് ഐ സ്റ്റോപ്പിംഗ്. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഓർ അതർവൈസ് യു ക്യാൻ മാർക്ക് ടൈപ്പ് ഓക്കെ ഇൻ ദ മെസ്സേജ് ബോക്സ് ആൻഡ് ലീവ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ക്ലാസ് നോട്ട് ഇന്നത്തെ ക്ലാസ് നോട്ട് ഇന്ന് തന്നെ വെക്കുക. നാളെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ടൈം കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് ലേറ്റ് അറ്റൻഡൻസ് ആയിട്ട് കൗണ്ട് ചെയ്യുള്ളൂ. സോ ദ യു വിൽ ബി ലൂസിംഗ് ദ ക്രെഡിറ്റ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർക്കുക, ഒരേ നോട്ട്ബുക്കിൽ തന്നെ എഴുതിക്കൊണ്ട് പോവുക, അല്ലാതെ പേപ്പറിൽ അവിടെ ഇവിടെ എഴുതി വെച്ചിട്ട് അവസാനം ഇത് നിങ്ങളെ കോൺടാക്ട് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പം അത് അന്ന് നോട്ട്ബുക്ക് പോയി എന്ന് പറഞ്ഞ് വന്നേക്കരുത്. അപ്പൊ അതിന്റെ ബേസിലായിരിക്കും നിങ്ങളുടെ ഫൈനൽ അറ്റൻഡൻസും അതിന്റെ സെഷനിലെ അറ്റൻഡൻസിന് മാർക്കും കൗണ്ട് ചെയ്യുന്നത് അതിന്റെ ബേസിലായിരിക്കും. ക്ലാസ് നോട്ട് കൃത്യമായിട്ട് എഴുതി പോവുക. ഓക്കെ, താങ്ക് യു, താങ്ക് യു സാർ.